കൊല്ലം ചവറയിലെ ആകാശ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമാകുകയാണ്. പൊതുമേഖലാ സ്ഥാപനമായ KMMLA സമീപത്തെ ആകാശ ചിത്രങ്ങളാണ് മലിനീകരണത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നത്. വൻതോതിലുള്ള മലിനീകരണം മൂലം കടൽ ഇപ്പോൾ മഞ്ഞ നിറത്തിലായിരിക്കുകയാണ്. ഇതാണ് കൊല്ലം ചവറയിലെ KMMLA സമീപത്തെ കടലിലെ അവസ്ഥ. KMMLA മിനറൽ ക്രഷർ യൂണിറ്റിൽ നിന്നും ഒഴുക്കിവിടുന്ന മാലിന്യങ്ങളാണ് കടലിനെ മഞ്ഞ നിറത്തിലാക്കിയിരിക്കുന്നത്. ടൈറ്റാനിയം എന്ന രാസവസ്തു അടങ്ങിയ മാലിന്യമാണ് യാതൊരു നിയന്ത്രണവും കൂടാതെ കടലിലേക്ക് തള്ളുന്നത്. KMLA സമീപം നിന്ന് കടലിലേക്ക് നോക്കിയാൽ കാണുന്ന മഞ്ഞ നിറത്തിലുള്ള ഈ ചിത്രങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത്. വർഷങ്ങളായി നീളുന്ന മാലിന്യ പ്രശ്നം മൂലം ജീവിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു. ആധുനിക രീതിയിലുള്ള മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങളുടെ അപര്യാപ്തതയും ഇവിടുത്തെ പ്രധാന പ്രശ്നമാണ്. ഓടകൾ പരിശോധിച്ചാൽ അതിനൊക്കെ ഒരു മഞ്ഞ നിറമായി രാസവസ്തുക്കൾ കലർന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. ആധുനിക തരത്തിലുള്ള ഒരു അസംസ്കരണം അത് അനിവാര്യമാണ്. ഈ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗം പെരുകുന്നത്. നമ്മൾ ഒരു കണക്കെടുത്താൽ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള ഒരു സ്ഥലമായി ചവറ മാറുന്നതിൻ്റെ കാരണം ഇവിടുത്തെ മൈനിങ്ങാണ്. മിനറൽ സപ്രഷൻ യൂണിറ്റിൽ നിന്ന് ഒഴുകുന്ന മാലിന്യത്തിന്റെ ഒരു ഭാഗം ഒഴുകുന്നത് കേരളത്തിന്റെ ഉൾനാടൻ ജലഗതാഗത പാതയായ TS കനാലിലേക്കാണ്. മലിനീകരണം മൂലം ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനം പോലും നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ്. ധാതുമണ്ണിന്റെ സംസ്കരണശേഷം ഒഴുക്കിവിടുന്ന മാലിന്യങ്ങൾ നേരിട്ട് ജലാശയത്തിലേക്കാണ് എത്തുന്നത്. ഇത് ഒരു നാടിന്റെ ജൈവവ്യവസ്ഥയെ തന്നെ താറുമാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് കൊല്ലത്തെ ഈ KMMLA. ഇപ്പോൾ കടലിലേക്ക് കൂടി മാലിന്യങ്ങൾ തള്ളുമ്പോൾ കടലിലെ മത്സ്യസമ്പത്തിന് ഭീഷണിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൊല്ലത്തുനിന്നും R. അരുൺരാജ് റിപ്പോർട്ടർ.